ഒന്ന് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം. റൂബന്റെ സന്തതികൾ. റൂബൻ ഇസ്രായേലിന്റെ ആദ്യജാതനെങ്കിലും പിതാവിന്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവന്റെ ജന്മാവകാശം ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദാ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെയായിരുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. ജോയേലിന്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമായ, ഗോഗ്, ഷീമെയി, മിഖ, റയായ, ബാൽ. ബേറായെ അസീറിയ രാജാവായ തിൽഗത് പിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി: ജയിയേൽ, സഖറിയ. ജോയിലിന്റെ പുത്രനായ ഷെമായുടെ പൗത്രനും അസാസിന്റെ പുത്രനുമായ ബേല. അരോവരിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽമെയോനും വരെ വ്യാപിച്ചിരുന്നു. ഗിലിയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു. സാവൂൾ രാജാവിന്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലയാദിന്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിന്റെ സന്തതികൾ. ഗാദിന്റെ പുത്രന്മാർ റൂബന്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു. അവരിൽ പ്രമുഖൻ ജോയേൽ, രണ്ടാമൻ ഷാഫാം. യാനായിയും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ. ഗാദ് ഗോത്രത്തിലെ മറ്റ് കുലത്തലവന്മാരുടെ വംശാവലി: മിഖായേൽ, മെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സിയ, ഏബർ. ഇങ്ങനെ ഏഴുപേർ. ഇവർ ഹൂറിയുടെ മകനായ അബിഹായലിന്റെ പുത്രന്മാരാണ്. ഹൂറി യറോവായുടെയും യറോവ ഗിലയാദിന്റെയും ഗിലയാദ് മിഖായേലിന്റെയും മിഖായേൽ യശിഷായിയുടെയും യശിഷായി യഹദോയുടെയും യഹദോ ബൂസിന്റെയും പുത്രന്മാരാണ്. ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകൻ ആഹി തന്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലയാദിലും ബാഷാനിലും അതിന്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. ഇവരുടെ വംശാവലി യൂദാ രാജാവായ യോഥാമിന്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയം എടുക്കാനും വില്ലുകുലച്ച് എയ്യാനും കഴിവുള്ളവരുമായി 44,750 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യഥൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 250,000 ആടുകൾ, 2,000 കഴുതകൾ, ഇവയ്ക്കു പുറമെ 100,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ഹെർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയേർ, അസ്രിയേൽ, ജെറമിയ, ഹോദാവിയ, യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ തിൽഗത് പിൽനേസറിനെ അവർക്കെതിരെ അയച്ചു. അവൻ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി ഹാല, ഹാബോർ, ഹാര, ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം ആറാം അധ്യായം. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ: ഗർഷോ, കൊഹാത്ത്, മെറാറി. കൊഹാത്തിന്റെ പുത്രന്മാർ: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ സന്താനങ്ങൾ: അഹറോൻ, മോശ, മിറിയാം. അഹറോന്റെ പുത്രന്മാർ: നാദാബ്,
അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനെഹാസ്, അബിഷുവ, ബുക്കി, ഉസി, സെരഹിയ, മെരായോത്, അമരിയ, അഹിത്തൂബ്, സാദോക്, അഹിമാസ്, അസറിയ, യോഹനാൻ. ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹിത്തൂബ്, സാദോക്, ഷല്ലും, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസദാക്. നബുക്കദ്നേസറിന്റെ കരത്താൽ കർത്താവ് യൂദായെയും ജെറുസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. ഗർഷോമിന്റെ പുത്രന്മാർ ലിപ്നി, ഷിമേയി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഒസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലതലവന്മാർ. ഗർഷോമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിപ്നി, യഹത്, സിമ്മ, യോവാഹ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമിനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഊരിയേൽ, ഉസിയ, ഷാവൂൾ. എൽക്കാനായ്ക്ക് അമാസായി, അഹിമോത് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായ്, നഹത്ത്, എലിയാബ്, യറോഹാം, എൽക്കാന. സാമുവലിന്റെ പുത്രന്മാർ ആദിജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹലി, ലിപ്നി, ഷിമേയി, ഉസ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിന് മുൻപിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര: കൊഹാത്തി കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവേൽ, എൽക്കാന, യറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്, എൽക്കാന, മഹത്, അമാസായ്, എൽക്കാന, ജോയേൽ, അസറിയ, സെഫനിയ, തഹത്ത്, അസീർ, എബിയാസാഫ്, കോറഹ്, എസ്ഹാർ, കൊഹാത്ത്, ലേവി, ഇസ്രായേൽ. ഹേമാന്റെ വലത്തുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫിന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറേഖിയ, ഷിമയ, മിഖായേൽ, ബാസേയ, മൽക്കിയ, എത്നി, സേറഹ്, അദായ, ഏതാൻ, സിമ്മ, ഷിമേയി, യാഥാൻ, ഗർഷോം, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്തുഭാഗത്ത് നിന്ന്, അവരിൽ പ്രമുഖൻ ഏതാൻ. ഏതാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലൂഖ്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹ്ലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ, ഫിനെഫാസ്, അബീഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്, അമയ്യ, അഹിത്തൂബ്, സാദോക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹ്റോന്റെ സന്തതികളിൽ കൊഹാത്തി കുലത്തിന് ആദ്യം കുറിവീണു. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിന്റെ വയലുകളും ഗ്രാമങ്ങളും യഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിപ്ന, യത്തീർ, എഷ്തെമോവ, ഹീലേൻ, ദബീർ, ആഷാൻ, ബേച്ചമേഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും. ബഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമെത്, അനാതോത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്കു കിട്ടി. ശേഷിച്ച കൊഹാത്തി കുടുംബങ്ങൾക്ക്
കുറി അനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കൊടുത്തു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മീച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂത, ഷിമയോൻ, ബഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറി വീണതനുസരിച്ച് കൊടുത്തു. ചില കൊഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കെം, ഗേസർ, യോക്മെയാം, ബേത് ഹോറോൺ, അയ്യാലോൺ, ഗത്രിമോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനിർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്താറോത്ത്. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദേശ്, ദബേരത്ത്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോക്ക്, റഹോബ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലയിലെ കേദേശ്, ഹമ്മോൻ, കിരിയാതായിം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബലൂൺ ഗോത്രത്തിൽ നിന്ന് റിമോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറിക്കോയുടെ സമീപം ജോർദാന കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കേദേമോത്, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗിലയാദ്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. ഒന്ന് ദിനവൃത്താന്തം, 7 അധ്യായം. ഇസാക്കറിന്റെ സന്തതികൾ. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഫൂവ, യാഷൂബ്, ഷിംറോൻ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യറിയേൽ, യഹുമായ്, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയായുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കളുണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബഞ്ചമിൻ, ദാൻ, നഫ്താലി. ബഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, യറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 22,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓംറി, യറേമോത്ത്, അബിയ, അനാതോത്, അലേമേത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിന്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ്, ബഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേഥാൻ, താർഷീഷ്, അഹിഷാഹർ. യദിയായേലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിന്റെ പുത്രന്മാർ ഷുപ്പിം, ഹുപ്പിം. അഹേറിന്റെ പുത്രൻ ഹുഷിം. നഫ്താലിയുടെ പുത്രന്മാർ യഹസിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലും. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലിയാദിന്റെ പിതാവായ മാക്കീറിന്റെയും അമ്മയാണ്. മാക്കീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവന്റെ സഹോദരി മാഖ. മാക്കീറിന്റെ 2 പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാക്കീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്നു പേരിട്ടു. അവന്റെ സഹോദരനായ ഷേരഷിന്റെ പുത്രന്മാർ ഊലാം, റാഖേം. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലയാദിന്റെ പുത്രന്മാരാകുന്നു. ഗിലയാദിന്റെ സഹോദരി ഹമ്മോലേക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹല. ഷെമീദായുടെ പുത്രന്മാർ
അഹിയാൻ, ഷെക്കെം, ലിഖി, അനിയാം. എഫ്രായിമിൻ്റെ സന്തതികൾ. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരത്ത്, തഹത്ത്, എലയാദ, തഹത്ത്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്തിരുടെ കന്നുകാലികളെ അവഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബറിയ എന്ന് പേരിട്ടു. അവന്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബദ്ഹോറോണും ഉസൻ ഷേറായും നിർമ്മിച്ചു. എഫ്രായിമിന്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മീഹൂദ്, എലീഷാമ, നൂൻ, ജോഷ്വ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബത്തേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കെം അയ്യ, മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആശേരിന്റെ സന്തതികൾ. ആശേരിന്റെ പുത്രന്മാർ ഇംന, ഇഷ്വ, ഇഷ്വി, ബറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബറിയായുടെ പുത്രന്മാർ ഹേബർ, ബിർസായത്തിന്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിന്റെ പുത്രന്മാർ യാഫ്ലെറ്റ്, ഷോമെർ, ഹോതാം. അവരുടെ സഹോദരി ഷൂവ. യാഫ്ലെക്കിന്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വത്. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫാഹ്, ഇംന, ഷേലഷ്, ആമാൽ. സോഫാഹിന്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഹിൽഷ, ഇത്രാൻ, ബേര. യേതറിന്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആശേറിന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരുമായിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേരുണ്ടായിരുന്നു. ഒന്ന് ദിനവൃത്താന്തം 8 ബഞ്ചമിന്റെ സന്തതികൾ. ബഞ്ചമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബൽ, അഹാര, നോഹ, റാഹ. ബേലായുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, അഹോബഹ്, ഗേര, ഷെഹുഫാൻ, ഹൂറാം. ഏഹൂദിന്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസായുടെയും അഹിഹൂദിന്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹാറായിമിന് മൊവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദെഷിൽ, യോബാബ്, സിബിയ, മെഷ, മൽഖാം, യവൂസ്, സക്കിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിന്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമദ്. ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമദാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാരായ ബറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചുകളഞ്ഞു. അഹിയോ, ഷാഷാക്ക്, യെരേമോത്ത്. സെബദിയോ, ആരാധ, ഏതർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായ്, ഇസ്ലിയ, യോബാബ് എന്നിവർ എൽപാലിന്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി, എലിയേനായ്, സിലത്തായ്, എലിയേൽ, അദായ, ബറായ, ഷിംറാത് എന്നിവർ ഷിമേയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷാഷാക്കിന്റെ പുത്രന്മാർ. ഷംഷെറായ്, ഷെഹറിയ, അത്താലിയ, യാറിഷിയ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിന്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ
ജെറുസലേമിൽ പാർത്തു. ഗിബയോന്റെ പിതാവായ യയിയേൽ ഗിബയോണിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. അവന്റെ ആദ്യജാതൻ അബ്തോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ, സേഖർ. ഷിമേയായുടെ പിതാവായ മിക്കലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. സാവോളിന്റെ കുടുംബം. നേരിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവോൾ. സാവോളിന്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥാന്റെ മകൻ മെരിബാൽ. മെരിബാലിന്റെ മകൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, തരേയ, ആഹാസ്. ആഹാസിന്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലെമേത്, അസ്മാവേത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിന്റെ പുത്രന്മാർ അസ്രിക്കാം, ബോഖെറു, ഇസ്മയേൽ, ഷെയാറിയ, ഒബാദിയ, ഹനാൻ എന്നീ ആറുപേർ. അവന്റെ സഹോദരനായ ഏഷക്കിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫെലത്ത്. ഊലാമിന്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്.